അത്യാവശ്യം നേരത്തെ ഐ പി എല്ലിൽ കാണുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം അറിയാവുന്ന ഒരു പേരാണ് അഭിഷേക് നായരുടേത്. ആള് മുണ്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, അതുകൂടാതെ കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, പിന്നെ പൂനെ വാരിയേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, അങ്ങനെ നിരവധി ഐ പി എൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആള് കുറച്ച് മത്സരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഈ പുള്ളിയാണ് ഇപ്പോൾ സഞ്ജു വി സാംസൺ അവസരങ്ങൾ കൊടുക്കുന്നതിലെ വേർതിരിവിനെ കുറിച്ച് വിമർശനമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജു വി സാംസൺ നിങ്ങൾ അവസരം കൊടുക്കുന്നെങ്കിൽ മൂന്നാം നമ്പർ സ്ലോട്ടിൽ തന്നെ അവസരം നൽകണം. കാരണം പവർ പ്ലേ ഓവറുകളിൽ അത്യാവശ്യം ഷോട്ടുകൾ കളിക്കാനും പിന്നീട് സ്പിന്നർമാരെ നേരിടാനും ഒക്കെ സഞ്ജു വി സാംസൺ പറ്റും. ആ സ്ലോട്ടുകളിൽ സഞ്ജു വി സാംസണെ ഇറക്കി കഴിഞ്ഞാൽ സഞ്ജു വി സാംസന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ ആറാമത്തെയും ഏഴാമത്തെയും നമ്പറിൽ ബാറ്റിംഗിന് ഇറക്കണമാണെങ്കിൽ നിങ്ങൾ റിങ്കു സിംഗിനെ പോലെയുള്ള താരങ്ങളെ ആരെങ്കിലും ഇറക്കണം. അല്ലാതെ ഇപ്പം സഞ്ജു വി സാംസണെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്നാണ് നമ്മുടെ അഭിഷേക് നായരുടെ അഭിപ്രായം. പുള്ളിയുടെ എക്സാക്ട് വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സഞ്ജു സാംസണെ നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മൂന്നാം നമ്പറിൽ അദ്ദേഹത്തിന് അയക്കൂ. കാരണം അവൻ അതിൽ എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്, അവൻ അവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ്. ആ സ്ഥാനത്തല്ലെങ്കിൽ അവനെ നിങ്ങൾ കളിപ്പിക്കാനേ നിൽക്കരുതെന്നാണ് അഭിഷേക് പറയുന്നത്. പിന്നെ കൂട്ടിച്ചേർക്കുകയാണ്, അദ്ദേഹത്തെ അഞ്ചാമത്തെയോ ആറാമത്തെയോ സ്ലോട്ടിൽ അയക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൂടെ സഞ്ജുവിന് പകരമായിട്ട് റിങ്കു സിംഗിനെ കളിപ്പിക്കണം. ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ നിങ്ങൾ സഞ്ജുവിനെ കളിപ്പിക്കുകയാണെങ്കിൽ അവന്റെ യഥാർത്ഥ കളി നിങ്ങൾക്ക് കാണാൻ പറ്റും. പവർ പ്ലേയിൽ എക്സ്പെൻസീവ് ഷോട്ടുകൾ കളിക്കുകയും അത് കഴിഞ്ഞ് സ്പിന്നർമാരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും സഞ്ജു വി സാംസണ് പറ്റും. അത്തരത്തിലൊരു സ്ലോട്ടിൽ സഞ്ജു വി സാംസണെ നിങ്ങൾ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവനിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച ഇന്നിങ്സുകൾ കാണാൻ പറ്റും. അല്ലാതെ ഇപ്പം സഞ്ജുവിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ല എന്നാണ് അഭിഷേക് നായരുടെ നിരീക്ഷണം. അപ്പം അഭിഷേകിന്റെ അഭിപ്രായത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അവൻ്റെ ഇതേക്ക്.